പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പുതിയൊരു വയോജന പകൽ പരിപാലന കേന്ദ്രം കൂടി തുറന്നു. കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ നേരം കാണാതടക്കത്ത് നിർമ്മിച്ച നാലാമത്തെ വയോജന കേന്ദ്രം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. വൃദ്ധജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും മുൻനിർത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ പഞ്ചായത്തുകളിൽ വയോജന പകൽ പരിപാലന കേന്ദ്രം തുറക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് പ്രദേശമായ നേരം കാണാതടുക്കത്ത് പണിതീർത്ത നാലാമത്തെ വയോജന പകൽ പരിപാലന കേന്ദ്രം ശനിയാഴ്ച വൈകിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രായമായവർ വീടുകളിൽ ഒതുങ്ങേണ്ടവരല്ലെന്നും സ്വന്തം കഴിവുകളും മാനസികോല്ലാസവും കണ്ടെത്താൻ പകൽ വീട് പോലെയുള്ള കേന്ദ്രങ്ങളിൽ വയോജനങ്ങൾ ഒത്തുകൂടണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സർക്കാർ തലത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ശ്രദ്ധ പഞ്ചായത്തുകളോട് സർക്കാർ തന്നെ ഇങ്ങനെ വയോജന പരിപാലന കേന്ദ്രങ്ങൾ പണിതുകൊണ്ട് നമ്മുടെ വയോജനങ്ങളെ അവരുടെ നല്ല കാലത്ത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി അവർ നൽകിയ സംഭാവനകൾ വിലമതിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ കഴിയാത്ത കാലത്തും പ്രായമുള്ള കാലത്തും അവരെ സംരക്ഷിക്കാൻ വേണ്ടി പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ തന്നെ സംയുക്തമായും മറ്റും പദ്ധതി ഏറ്റെടുക്കണം, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ മാനസികാവസ്ഥ ഇവിടെ കിടക്കുന്നു. ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷയായി. കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ വിനോദ ഉപകരണങ്ങൾ കൈമാറി. ശിശുവികസന ഓഫീസർ ലത പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ രജനീകൃഷ്ണൻ, എൻ എസ് ജയശ്രീ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കെ ശൈലജ, വാർഡ് മെമ്പർ കുഞ്ഞികൃഷ്ണൻ, സീരീസ് ചെയർപേഴ്സൺ ബിന്ദു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് എം വിജയകുമാർ സ്വാഗതവും സുരേഷ് വൈമ്പ് നന്ദിയും പറഞ്ഞു. അനുബന്ധമായി നടന്ന വയോജന സംഗമത്തിൽ അരങ്ങേറിയ കലാപരിപാടികൾ ഉദ്ഘാടനത്തിന് ആഘോഷത്തിന്റെ പൊലിമ പകർന്നു. രണ്ടായിരത്തി 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,00,000 രൂപ ചെലവഴിച്ചാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഈ വയോജന പകൽ പരിപാലന കേന്ദ്രത്തിനായി സ്ഥലം ഏറ്റെടുത്തത്. 20,00,000 രൂപ ചെലവിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി. കൂടാതെ 1,00,000 രൂപ ചെലവഴിച്ച് ആവശ്യമായ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള അനുബന്ധ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ രാജപുരം.